ഞാൻ ഡോക്ടർ സി മോഹനൻ, റിട്ടയേർഡ് സയൻറ്റിസ്റ്റ്. ബേർഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരണങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ. പക്ഷികളെക്കുറിച്ചും ബേർഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി ഇന്ത്യൻ റോളർ അഥവാ പനം കാക്ക. പനം കാക്ക കേരളത്തിൽ ഒരു സ്ഥിരവാസിയാണ്. പശ്ചിമേഷ്യ മുതൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ശ്രീലങ്കയും ലക്ഷദ്വീപും മാലദ്വീപും ഉൾപ്പെടെയുള്ള മിക്ക സ്ഥലങ്ങളിലും വ്യാപകമായി കണ്ടുവരുന്നു. വിശാലമായ വയലുകളും പറമ്പുകളും ചരൽ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷിയാണ് പനം കാക്ക. കൊറേഷ്യസ് ബംഗാളൻസിസ് എന്നതാണ് ശാസ്ത്രനാമം. കർണാടക, ഒഡീഷ, തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളുടെ സംസ്ഥാന പക്ഷി കൂടിയാണ് പനം കാക്ക. മാടപ്രാവിനോളം വലിപ്പമുള്ള പനം കാക്കയ്ക്ക് ഏകദേശം 26-27 സെൻറ്റിമീറ്റർ നീളമുണ്ട്. പക്ഷിയുടെ ദേഹം തടിച്ചതും തല വലിപ്പമുള്ളതും വാൽ ചെറുതുമാണ്. പനം കാക്കയുടെ തല, കഴുത്ത്, ശരീരത്തിൻ്റെ മുകൾ ഭാഗം എന്നിവയ്ക്ക് തവിട്ട് നിറമാണ്. ചിറകുകളും ശരീരത്തിൻ്റെ അടിഭാഗവും ഇളം നീല നിറവും. പക്ഷി പറക്കുമ്പോൾ ചിറകുകൾ കൂടുതൽ ഭംഗിയുള്ളതായി തോന്നും. ചിറകുകളിൽ തിളക്കമാർന്ന ഇന്ദ്രനീലവും കടും നീലയും കറുപ്പും ഇളനീലയും ഇടകലർന്നു കിടക്കുന്നത് പക്ഷിക്ക് അസാധാരണമായ ഭംഗി കൊടുക്കുന്നു. ചിറകുകളിൽ പ്രത്യേകിച്ചും 2-3 തരം നീലയുണ്ട്. ഊത നിറവും ചിറകിൽ പ്രധാനമായ ഒരു ഛായാഭേദമാണ്. മുഖത്തും കഴുത്തിലും ചാരനിറവും ഊതയും കലർന്ന വരകളാണ് കാണുക. തവിട്ട് നിറമുള്ള മാറിടത്തിൽ നെടുനീളെ അനവധി വെളുത്ത വരകളുണ്ട്. വയർ നേർത്ത കാവി നിറവും അടിവയർ ഇളം നീലയുമാണ്. പക്ഷിയുടെ ശബ്ദം വളരെ പരുക്കനായ ക്രോ ക്രോ കേ കേ എന്നും മറ്റുമാണ്. ഈ ശബ്ദം സാധാരണ പറക്കുമ്പോൾ കൂടെ കൂടെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. മരക്കൊമ്പുകളിലും മറ്റുമിരുന്ന് ചിലക്കുമ്പോൾ ക്രോ 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 എന്ന ശബ്ദത്തിന് താളം പിടിക്കുന്നത് പോലെ വാല് പൊന്തിക്കുന്നതും താഴ്ത്തുന്നതും കാണാം. സാധാരണയായി പനം കാക്ക പനയുടെ പട്ടക്കൈകളിലും തെങ്ങോലകളിലും ടെലിഫോൺ കമ്പിത്തൂണുകളിലും വൈദ്യുത കമ്പികളിലും തലപോയ തെങ്ങ്, പന എന്നിവയുടെ മുകളിലും ഇരിക്കുന്നതായാണ് കാണുക. പനം കാക്ക തൻ്റെ ഇരിപ്പിടത്തിൽ കണ്ണിമ പൂട്ടാതെ ചുറ്റും നോക്കിക്കൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു ചെറിയ ജീവി ശ്രദ്ധയിൽപ്പെട്ടാൽ സാവധാനം താഴേക്ക് പറന്നു തുടങ്ങും. എത്ര വേഗത്തിൽ പറക്കുന്ന പ്രാണിയായാലും പനം കാക്കയുടെ കൊക്കിൽ നിന്നും രക്ഷപ്പെടാനാകില്ല. വലിയ ഇരയാണ് കിട്ടുന്നതെങ്കിൽ കല്ലിലോ മരത്തിലോ അടിച്ചു കൊന്നതിന് ശേഷമാണ് ഭക്ഷിക്കുക. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇവ ഇണചേരുന്നത്. ഒരു പെൺപക്ഷിക്ക് പിറകെ ഒന്നിലേറെ ആൺപക്ഷികൾ കൂടും. പെൺപക്ഷിക്ക് ചുറ്റും കൂടിയ ആൺപക്ഷികൾ എല്ലാം ഒരേ സമയത്ത് ക്രോ ക്രോ ക്രോഷ് ക്രോ എന്നോ മറ്റോ ശബ്ദത്തിൽ പാട്ടുകൾ പാടുന്നത് കാണാം. ഈ സംഗീതത്തിന് കൂട്ടായി പക്ഷികൾ പലതരം ആകാശ കസർത്തുകളിൽ ഏർപ്പെടുന്നു. 2-3 പക്ഷികൾ ഒരേ സമയത്ത് പറന്ന് പൊന്തി തമ്മിൽ പന്തയം വെക്കുന്നത് പോലെ ആകാശത്തിൽ കരണം മറയുകയും ഉരുളുന്നതുപോലെ തോന്നും വിധം പറന്നിറങ്ങുകയും മറ്റും ചെയ്യും. ഇങ്ങനെ ആകാശത്തെയും അന്തരീക്ഷത്തെയും ഒന്ന് ഇളക്കി മറിച്ച ശേഷമാണ് ഇണയെ തിരഞ്ഞെടുക്കുന്നതും ഇണ ചേർന്ന് കൂടുകൂട്ടുന്നതും കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതും. തലപോയോ തെങ്ങോ പനയോ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിൽ മാത്രമേ കൂടുകെട്ടുകയുള്ളൂ. ഈ മരങ്ങളുടെ തലക്കൽ മഴവെള്ളം കെട്ടിനിന്ന് ദ്രവിച്ചത് കാരണം 1-2 ആഴമുള്ള കുഴികളുണ്ടാവും. ഈ കുഴികളിൽ കരിയിലയും പുല്ലും നാരുകളും കൊണ്ട് ചെന്നിട്ടാൽ പനം കാക്കയുടെ കൂടുകെട്ടൽ കഴിഞ്ഞു. തലപോയ പനയും തെങ്ങും കിട്ടിയില്ലെങ്കിൽ മരപ്പൊത്തുകളും പോടുകളും പഴകിയ കെട്ടിടങ്ങളുടെ തകർന്ന ചുമരിലും മറ്റുമുള്ള ദ്വാരങ്ങളും കൂടുകൂട്ടാൻ ഉപയോഗിക്കും. പനം കാക്കയുടെ മുട്ടകൾ നല്ല തൂവെള്ളയാണ്. 3 മുതൽ 5 വരെ മുട്ടകളാണ് ഓരോ തവണയും ഇടാറുള്ളത്. പെൺപക്ഷിയും ആൺപക്ഷിയും ചേർന്നാണ് അടയിരിക്കുന്നതും. 17-19 ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരും. കണ്ണു തുറക്കാത്ത കുഞ്ഞുങ്ങളാണ് പുറത്തു വരിക. 1 മാസത്തോളം കുഞ്ഞുങ്ങൾ കൂട്ടിൽ കഴിയും. കുഞ്ഞുങ്ങൾ പറന്നു തുടങ്ങുമ്പോൾ മുതിർന്ന പക്ഷികൾ അവയെ ഇലക്കൂട്ടങ്ങൾ യഥേഷ്ടമുള്ള മാവിലോ പ്ലാവിലോ മറ്റോ കൊണ്ടുപോയി ഇരുത്തും. ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന പനങ്കാക്ക കുട്ടികളുടെ ശബ്ദം മുതിർന്ന പക്ഷിയുടെ ശബ്ദം പോലെയല്ല. ഈ പ്രത്യേക ശബ്ദം കേട്ടാലല്ലാതെ പനങ്കാക്കയുടെ കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കാൻ വളരെ വിഷമമാണ്. കുഞ്ഞുങ്ങൾ മുതിർന്നാൽ കുടുംബം പിരിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുവാൻ തുടങ്ങും.
വണ്ടുകളും പുൽച്ചാടികളും ഈയാമ്പാറ്റകളും ഓന്തുകളും ചെറിയ പാമ്പുകളും മറ്റുമാണ് ഭക്ഷണം. ഉഴുതുമറിക്കുന്ന വയലുകളിൽ പനങ്കാക്കകൾ ട്രാക്ടറിന് പിന്നാലെ കൂടി ഇര തേടുന്നതും കാണാവുന്നതാണ്. ഏകദേശം സെപ്റ്റംബർ മാസത്തിന് ശേഷം പനങ്കാക്കകളെ മിക്കവാറും ഏകാഗികളായാണ് കാണുക. ചില കാലങ്ങളിൽ ഈ പക്ഷിയെ എങ്ങു നോക്കിയാലും കാണാം. എന്നാൽ മറ്റു മാസങ്ങളിൽ ഇവയെ വളരെ അപൂർവമായേ കാണാറുള്ളൂ. സ്ഥിരവാസികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പക്ഷിയാണെങ്കിലും പനങ്കാക്കയും ചെറിയ തോതിൽ പര്യടനങ്ങൾ നടത്തുന്ന സ്വഭാവമുണ്ട് എന്ന് വേണം കരുതാൻ. പനങ്കാക്കളുടെ 3 ഉപജാതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊറേഷ്യസ് ബംഗാളൻസിസ് ബംഗാളൻസിസ്, കൊറേഷ്യസ് ബംഗാളൻസിസ് ഇൻഡിക്കസ് അഥവാ സതേൺ റോളർ, കൊറേഷ്യസ് ബംഗാളൻസിസ് എഫിനിസ് ബെർമീസ് റോളർ. IUCN ലിസ്റ്റ് പ്രകാരം ലീസ്റ്റ് കൺസേൺ അഥവാ ഒട്ടും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. ഇന്ന് പരിചയപ്പെട്ട ഇന്ത്യൻ റോളർ അഥവാ പനങ്കാക്കയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും ചെറുതും വലുതുമായ ഒട്ടേറെ പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താഴെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.